നമസ്കാരം ഗ്രാമപ്രദേശങ്ങളിലെ ഭൂരഹിതരായ കുടുംബങ്ങളെ സഹായിക്കുന്നതിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് തുടരുകയാണ് കേന്ദ്ര സർക്കാർ അത്തരം പദ്ധതികളുടെ ശ്രേണിയിൽ ഉൾപ്പെടുന്ന ഒരു സർക്കാർ സ്കീമാണ് ആം ആദ്മി ഭീമാ യോജന എൽ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അടിസ്ഥാനപരമായി ഇതൊരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ഗ്രാമപ്രദേശങ്ങളിലെ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുകയാണ് ഈ ആം ആദ്മി ഭീമാ യോജനയിലൂടെ ലക്ഷ്യമിടുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന പൂരഹിതരായ കുടുംബങ്ങളിലെ കുടുംബനാഥൻ പെട്ടെന്ന് മരണപ്പെടുന്ന സാഹചര്യങ്ങളിൽ കുടുംബം വലിയ സാമ്പത്തിക പ്രയാസങ്ങളിലേക്കാണ് എടുത്തറിയപ്പെടുന്നത് അത്തരം കുടുംബങ്ങൾക്ക് ആം ആദ്മി ഭീമാ പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കും ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തിയൊൻപത് വയസ്സുവരെയുള്ള വ്യക്തികൾക്കാണ് ആം ആദ്മി ഭീമാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുക ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടുന്ന കുടുംബമായിരിക്കണമെന്നും നിബന്ധനയുണ്ട് കുടുംബനാഥനോ അല്ലെങ്കിൽ ബി പി എൽ കുടുംബത്തിലെ വരുമാന സ്രോതസ്സായ വ്യക്തിയുടെ പേരിലോ മാത്രമാണ് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുക അതായത് കുടുംബത്തിലെ ചിലവുകൾ അഭിമുഖീകരിക്കുന്നതായി വരുമാനമുള്ള ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിരിക്കണമെന്നർത്ഥം പദ്ധതിയിലൂടെ കുടുംബത്തിന് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം ഒരേ സമയം അഞ്ചു നേട്ടങ്ങളാണ് ആം ആദ്മി ഭീമാ യോജന പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക പദ്ധതിയിലെ അപേക്ഷകന്റെ സ്വാഭാവിക മരണം സംഭവിക്കുന്ന സാഹചര്യത്തിൽ അയാളുടെ കുടുംബത്തിന് പദ്ധതിക്ക് കീഴിൽ മുപ്പതിനായിരം രൂപ ധനസഹായം ലഭിക്കും പദ്ധതിയുടെ ഗുണഭോക്താവായിരിക്കുന്ന വ്യക്തിക്ക് അപകടമരണം സംഭവിച്ചാൽ അയാളുടെ നോമിനിക്ക് എഴുപത്തി അയ്യായിരം രൂപയാണ് പദ്ധതി പ്രകാരം ലഭിക്കുക ഇനി കുടുംബനാഥന് എന്തെങ്കിലും അപകടം സംഭവിക്കുകയും തൊഴിലെടുക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്താൽ അയാൾക്ക് എഴുപത്തിയ്യായിരം രൂപ ലഭിക്കും പദ്ധതിയിൽ ചേരുന്ന വ്യക്തിക്ക് മാനസിക വൈകല്യം സംഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കും ഇനി പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന വ്യക്തി മരണപ്പെട്ടാൽ കുടുംബത്തിലെ രണ്ട് കുട്ടികൾക്ക് ഓരോ മാസവും നൂറ് രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കും ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പിനായി ഈ തുക ലഭിക്കുക ആം ആദ്മി ഭീമാ യോജന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പദ്ധതിയുടെ പ്രീമിയം തുക വർഷം വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് എന്നതാണ് ഇതിൽ അൻപത് ശതമാനം കേന്ദ്ര സർക്കാർ വിഹിതവും ശേഷിക്കുന്ന അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ വിഹിതവുമാണ് അതായത് പദ്ധതി പ്രകാരം നേട്ടം ലഭിക്കുന്ന വ്യക്തിക്ക് യാതൊരുവിധ ചിലവുകളുമില്ലാതെ സൗജന്യമായാണ് ധനസഹായം ലഭിക്കുന്നത് പദ്ധതിയിൽ ചേർന്ന് അത് പ്രകാരമുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ അഞ്ചു രേഖകൾ നിങ്ങൾ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട് റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് വോട്ടർ ഐ ഡി ആധാർ കാർഡ് എന്നിവയാണിവ ആം ആദ്മി ഭീമാ യോജന പദ്ധതി പ്രകാരം ക്ലെയിം ചെയ്യപ്പെടുന്ന തുക കേന്ദ്ര സർക്കാർ നെഫ്റ്റ് സംവിധാന മുഖേന ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറുകയാണ് ചെയ്യുക പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ എൽ ക്ലെയിം തുക നോമിനിയുടെ അക്കൗണ്ടിലേക്കും നൽകും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്